ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അമ്പഴങ്ങി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ ഉപ്പിലിട്ടിട്ട് നാലായി പൊളിച്ച അമ്പഴങ്ങിയാണ്, ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്, നാലായി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇത്തിരി ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ യൂസ് ചെയ്യണമാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഒരു തടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചിയുടെ കാര്യം വിട്ടുപോയി. അതിനുശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, ചതച്ച് വേണമെങ്കിൽ ഇടങ്കിൽ ഇടാം. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിവിടെ പച്ചമുളക് ആഡ് ചെയ്യും അച്ചാറിലൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. നമുക്കിനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അമ്പഴങ്ങ ഒരു അരക്കിലോ, ഏകദേശം 1/2 കിലോ അമ്പഴങ്ങയേ ഉള്ളൂ. ഞാനൊരു അര സ്പൂൺ കൂടിയും പച്ചമുളക് ഇട്ടേക്കണം, എരിവുണ്ടാവും. 2.5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ചെറിയ സ്പൂണാണ്. അപ്പോൾ 2.5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അമ്പഴങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അമ്പഴങ്ങ ഉപ്പിലിട്ടതാണ്, ഉപ്പിലിട്ട് 2 ദിവസം വെച്ചിരുന്നതാണ്. ഉപ്പിലിട്ട് അമ്പഴങ്ങ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിടുമ്പോൾ. അപ്പോൾ നല്ലോണം കുഴഞ്ഞും കിട്ടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കണേ. എപ്പോഴും അച്ചാർ കേടുകൂടാണ്ടിരിക്കാൻ എണ്ണയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി അമ്പഴങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അമ്പഴങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ഞാനിപ്പോൾ സാധാ മുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഉപ്പിലിട്ട വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക്, ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടില്ല, ഇപ്പോൾ ഉപ്പിലിട്ട അമ്പഴങ്ങയാണ്, ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഉപ്പിലിട്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതിൽ കിടന്ന് വാടിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് അമ്പഴങ്ങയുടെ ഉപ്പിലിട്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സ്വർക്കൊഴിക്കും. അപ്പം നമ്മളുടെ അച്ചറിൻ്റെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി കളറ് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിതിലേക്ക് ഒരു ഇത് വലിയ സ്പൂണാണ്. ഇതിലൊരു 1/4 സ്പൂൺ കായം പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കായം പൊടിയാണ്, നമുക്ക് കായം വറുത്ത് പൊടിച്ചിടാം. അപ്പോൾ നല്ല മണം കിട്ടും. ഇത് കായം പൊടി ആയതുകൊണ്ട് ഇത്തിരി കൂടുതൽ ആഡ് ചെയ്താലേ മണം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യാം. ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവ വറുത്ത് പിടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, 2 സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അച്ചാറിൻ്റെ. അമ്പഴങ്ങ അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയത്ത് ഈ അച്ചാർ നമുക്ക് കിട്ടുക, അമ്പഴങ്ങ കിട്ടുക. അപ്പോൾ ഇപ്പോൾ കിട്ടുമ്പോൾ, ഇതിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചകിരി പോലെയാവും. ഇപ്പോൾ എളുപ്പം ടൈം ഇതാണ്. നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് നമുക്ക് സ്വർഗ്ഗം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നമ്മളിവിടെ ഇടുന്ന ഒരു രീതിക്കാണ് അച്ചാറിട്ടത് എല്ലാവരും. ഇപ്പം പലരും പല ടൈപ്പിൽ അച്ചാറിടുന്നുണ്ട്. ഞാൻ ഇവിടെ നമ്മളുടെ നാട്ടിൽ ഇടുന്ന ഒരു രീതിയാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ല കളറ് വേണം അച്ചാറിന്. അപ്പോൾ അധികം കളറില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടിയുടെയാണ്. മുളക് പൊടി നല്ല എരിവുണ്ട്, പക്ഷെ കളറ് കുറവാണ്. ഞാൻ അച്ചാറിന് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒരു പൊടിക്കൂടി കുറവുണ്ട്. ഉപ്പിലിട്ട് വെച്ചതാണ്, ആ വെള്ളം ഒഴിച്ചിട്ടുള്ള ഉപ്പ് ഉണ്ട് അതിന്, എന്നാലും ഒരു പൊടിക്ക് കുറവുണ്ട്. ഞാനിപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആ ഉപ്പിലിട്ട് ആ വെള്ളമില്ലേ അത് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും ഗ്രേവി മതിയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേവി നല്ലോണം അച്ചാറിന് വേണമെന്നുള്ളവർക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അച്ചാറിലേക്ക് നമുക്കൊരു 4 സ്പൂൺ സ്വർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് സ്വർക്കൊക്കെ ചേർക്കാം കേട്ടോ. ചിലർക്ക് സ്വർക്ക അധികം ചേർക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് സ്വർക്ക ചേർക്കുന്ന ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഓരോരുത്തരുടെ ടേസ്റ്റാണല്ലോ. നമുക്ക് സ്വർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി അമ്പഴങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ അമ്പഴങ്ങി അച്ചാർ എടുക്കുന്നത്. നമുക്ക് അത്ര ഗ്രേവി ഒന്നും വേണ്ട, അത്ര ഇങ്ങനെയാണ് കിട്ടിയാൽ മതി. അപ്പോൾ അത്ര ഗ്രേവി വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഉപ്പിലിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സ്വർക്ക കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.